മലയാളികളുടെ ഒരു പദാർത്ഥമാണ് രമേശ് പിച്ചാരടി എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു തെറ്റുമില്ല. കാരണമുണ്ട്. പല വേഷങ്ങൾ കെട്ടിയാടുന്ന ഒരു പദാർത്ഥം ഞാൻ പറയും. കാരണം മിമിക്രി, സിനിമ, സംവിധായകൻ, പച്ചയായിട്ട് ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞും കഴിഞ്ഞിരിക്കും. എങ്ങനെ പരിക്കില്ലാതെ ഇവിടെ ഇരിക്കുന്നു? ഈ വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവർ തമ്മില് ആവശ്യമില്ലാത്തൊരു ശത്രുത എന്റെ സുഹൃത്തുക്കളുൾപ്പെടെ വെച്ച് പുലർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരോടും തുല്യ സ്നേഹവും അല്ലാതെ എന്റെ കൂട്ടത്തിലിരിക്കുന്ന ആളോടൊരു കൂടുതൽ സ്നേഹവും എന്നൊന്നുമില്ല. ഒരു ദിവസം ഇറങ്ങുന്ന രണ്ട് സിനിമകൾക്ക് ഒരാൾ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യും, ഈ സിനിമയുടെ ആൾക്കാർ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യും, നല്ലത് ജനങ്ങൾ തീരുമാനിക്കും, അതിലൊരു നല്ല പടം ഓടും എന്നുള്ളത് പോലെ ഇതിനെ കാണാവുന്നതാണ്. നിങ്ങൾ എഞ്ചിനീയറും ഞാൻ ഡോക്ടറുമാണെങ്കിൽ നിങ്ങൾ വേറെ പുസ്തകം പഠിച്ച് നിങ്ങൾ എഞ്ചിനീയറായി, ഞാൻ വേറെ പുസ്തകം പഠിച്ച് ഞാൻ ഡോക്ടറായി എന്ന് പറയുന്നത് പോലെ വളരെ സരസമായി ലളിതമായി കാണാവുന്നതേ ഉള്ളൂ ആശയങ്ങൾ എന്നുള്ള നിലയിൽ. ആശയങ്ങളുടെ പേരിൽ വലിയ വഴക്കുണ്ടാക്കേണ്ടതോ കൊല്ലേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആശയങ്ങളാണ്, ചിലപ്പോൾ 100 കൊല്ലം കഴിയുമ്പോൾ ഇത് തെറ്റാണെന്നുള്ള ബോധ്യം നമുക്ക് വരും. ഈ പരിക്കില്ലാതെ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുന്നത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ഇതായതുകൊണ്ടും നമ്മുടെ ഒരു മഹാഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അത് തുറന്നു പറയാത്തവരായതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എന്നുള്ളതേ ഉള്ളൂ. പരിക്കില്ലാതെ കഴിയുന്നതിന്റെ കാരണം പരിക്കേൽപ്പിക്കാത്തവരോട് വേണം ചോദിക്കാൻ എന്ന് വേണം. കാരണം സൈബർ ഇടങ്ങളിലാണ് കൂടുതൽ, അങ്ങനെ ഡയറക്റ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ നേരിട്ടൊന്നും ഒന്നും ചെയ്യില്ല ആരും. എല്ലാവരും എല്ലാ വളരെ സുഹൃത്തുക്കളും കണ്ടാൻ മിണ്ടുന്നവരും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സൈബർ ഇടങ്ങളിൽ ചില ആളുകള് ഞാൻ പറഞ്ഞല്ലോ മുഖമില്ലാത്തത് കൊണ്ട് വന്ന് വെറുതെ ചീത്ത വിളിച്ചിട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. അത് നമ്മളെ അല്ലല്ലോ അഡ്രസ് ചെയ്യുന്നത്, അവൻ ആരാണെന്നുള്ളത് നാട്ടുകാർ മനസ്സിലാവും. ഞാൻ വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ യാത്രയൊക്കെ ചെയ്യുമ്പം നല്ല ചീത്ത വിളിച്ചവന്റെ പ്രൊഫൈലൊക്കെ തൊട്ടു നോക്കുമ്പം ഒരു 3 വയസ്സുള്ള കുഞ്ഞും ഭാര്യയൊക്കെ ആയിട്ട് ഇറയത്തിരിക്കുന്ന വിളക്കം കത്തിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോയൊക്കെ പ്രൊഫൈലിട്ട് വളരെ സാധാരണപ്പെട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരാവേശത്തിന് ചീത്ത വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതും പിന്നെ അതൊക്കെ ചിലർക്ക് മാനസിക സുഖം കൊടുക്കുന്നുണ്ടാവും അങ്ങനെ വിളിക്കുന്നതിൽ, അവർക്ക് കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും അവനെ കോമഡി പറഞ്ഞ് ജീവിപ്പിക്കണ്ടല്ലോ, അവൻ തന്നെ തന്നെ എന്നെ ചീത്ത വിളിച്ച് അവൻ തന്നെ സന്തോഷിക്കുന്നുണ്ടല്ലോ.